ആർട്ട് ഓഫ് പാരന്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ പേരൻസും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ കുട്ടികളെ മൂല്യബോധമുള്ളവരാക്കി വളർത്തണം എന്ന് തന്നെയാണ്. അതിന് സഹായിക്കാനായാണ് ഇന്നത്തെ ആർട്ട് ഓഫ് പാരന്റിംഗ് ഒരുങ്ങിയിരിക്കുന്നത്. ഒരു കുട്ടിയെ എങ്ങനെ മൂല്യബോധമുള്ളവനാക്കി വളർത്താം എന്നാണ് ആർട്ട് ഓഫ് പാരന്റിംഗ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജെ സി ഫിലിപ്പ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ അല്ലെങ്കിൽ നല്ല വാല്യൂസ് കൊടുത്ത് വളർത്തണം എന്ന് തന്നെയാണ് അല്ലേ ഡോക്ടർ? അതെ. എന്താണ് ഡോക്ടർ വാല്യൂസ്? വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഒരു മോറൽ കോമ്പസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. മോറൽ കോമ്പസ്. യെസ്. മോറൽ കോമ്പസ് ടു ഡിസൈഡ് ദ റൈറ്റ് ആൻഡ് റോങ് പാത്സ് ഇൻ ലൈഫ് എന്നുള്ളതാണ്. അപ്പം തെറ്റും ശരിയും തിരിച്ചറിയാൻ വേണ്ടി അവന് നമ്മൾ അച്ഛനമ്മമാർ പഠിപ്പിച്ചു കൊടുക്കുന്ന, വളരെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കോമ്പസ്, ഒരു മോറൽ കോമ്പസ് ആണ് നമ്മുടെ കുട്ടികളിൽ മൂല്യബോധം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് പ്രായം, നമ്മളെല്ലാ എപ്പിസോഡിലും നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ് കുട്ടികൾക്ക് എന്ത് കൊടുത്താലും ഏതൊരു ഏജ്, ഏജ് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഏത് പ്രായം തൊട്ടാണ് ഡോക്ടർ ഒരു മൂല്യബോധം അല്ലെങ്കിൽ വാല്യൂസ് ഉള്ള ഒരാളാക്കി നമ്മുടെ കുഞ്ഞിനെ വളർത്താൻ സാധിക്കുക? വളരെ ചെറിയ പ്രായം മുതൽ തന്നെ നമ്മൾ മൂല്യബോധമുള്ളവരാക്കി കുഞ്ഞുങ്ങളെ വളർത്താൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഈ ഒരു എപ്പിസോഡിൽ, ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം നമ്മുടെ കുട്ടികൾ ഇന്ന് നമ്മൾ കാണുമ്പോൾ മൂല്യബോധമില്ലാത്തവരായി, മൂല്യച്യുതി സംഭവിച്ച ഒരു ഒരു ജനറേഷനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് മുതിർന്ന എനിക്കൊക്കെ, തീർച്ചയായിട്ടും എൻ്റെ പ്രായത്തിലുള്ളവർക്കും എനിക്ക് തോന്നുന്നു ലൈക്ക് യു, എല്ലാവർക്കും മനസ്സിൽ വിഷമമുള്ളൊരു കാര്യമാണ് കുട്ടികൾ മോറൽ വാല്യൂസ് ഇല്ലാതെ വളർന്നു വരുന്നു. നമ്മൾ നോക്കുമ്പം വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മോറൽ വാല്യൂസ് വളരെ ചെറിയ പ്രായം മുതൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. ബിഫോർ ദ ഏജ് ഓഫ് 8 ഇയേഴ്സ്, 8 വയസ്സിന് മുൻപ് തന്നെ കുട്ടിയെ മോറൽ വാല്യൂസ് എന്താണെന്നുള്ളത് പഠിപ്പിച്ചിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. 8 വയസ്സിന് മുൻപ് തന്നെ നമ്മൾ പഠിപ്പിച്ചെടുത്തിരിക്കണം. ജഡ്ജ്മെന്റൽ എബിലിറ്റി കുട്ടിക്ക് പൂർണ്ണമാകുന്നത് 8 ഇയേഴ്സിലാണ്. അപ്പോൾ 8 വയസ്സിന് മുൻപ് തന്നെ കുട്ടിക്ക് അത് നമ്മൾ പകർന്നു കൊടുത്തിരിക്കണം. എന്താണ് വാല്യൂസ്, എന്താണ് ഒരു വീട്ടിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട വാല്യൂസ്, മാതാപിതാക്കളുടെ വാല്യൂസ്, ഇതെല്ലാം നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഇന്ന് മാതാപിതാക്കൾ ചിന്തിക്കുന്നത് അവൻ കുഴപ്പമില്ല, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് ചിന്തിക്കുന്ന പല പേരൻസിനെയും കാണാറുണ്ട്. അതല്ല ചെറുപ്പം മുതൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ജഡ്ജ്മെന്റൽ എബിലിറ്റി എന്ന വാക്കുകൊണ്ട് എന്താണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? അത് കുട്ടിക്ക് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വളരെ ചെറിയൊരു കുട്ടിക്ക്, ഇപ്പോൾ ഒരു 4-5 വയസ്സായ ഒരു കുട്ടിക്ക് ചിലപ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ അവന് പറ്റില്ല. പക്ഷെ ഒരു 8 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് കുട്ടിക്ക് അത് സാധിക്കുമെന്നാണ് സ്റ്റഡീസും റിസർച്ചസും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ഒരു 8 ഇയേഴ്സിന് മുൻപ് അത് പകർന്നു കൊടുത്തിരിക്കണമെന്ന് പറയാനുള്ളൊരു കാര്യവും അതാണ്. ഓക്കെ. അപ്പോൾ 8 ഇയേഴ്സിന് മുൻപേ നമുക്ക് ഈ വാല്യൂസ് അല്ലെങ്കിൽ മൂല്യബോധം ഒരു കുട്ടിയിൽ നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ ആ ഒരു 8 വയസ്സിൽ അതിന് തെറ്റും ശരിയും തിരിച്ചറിയാവുന്ന പ്രായത്തിൽ അവർ തന്നെ തീരുമാനിക്കും അല്ലേ തങ്ങൾക്ക് എന്താണ്, എന്തൊക്കെ വാല്യൂസ് നല്ലതുണ്ട് അല്ലെങ്കിൽ ഏതാ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന്. അതുകൊണ്ടാണ് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ അല്ലേ മൂല്യബോധം അല്ലെങ്കിൽ വാല്യൂസ് എന്ന് നമ്മൾ പറയുന്ന കാര്യം കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളത്. അതെ അതെ. ഡോക്ടർ, വാല്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് അവർ തന്നെ അത് പഠിച്ചെടുക്കുമോ അതോ നമ്മളായിട്ട് പറഞ്ഞു കൊടുക്കണോ, എങ്ങനെയാണ് ഈ വാല്യൂസിന്റെ കാര്യത്തിൽ? വാല്യൂസ് രണ്ട് തരത്തിലും കുട്ടി പിക്കപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ പഠിപ്പിച്ച് കൊടുക്കേണ്ട ചില വാല്യൂസ് ഉണ്ട്, എന്നാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന വാല്യൂസ് കുട്ടി കണ്ടു പഠിക്കുന്നതും ഉണ്ട്. അപ്പൊ മോർ ഇസ് കോട്ട് ദാൻ ടോട്ട് എന്നാണ്. നമ്മൾ മാതാപിതാക്കൾ ചെയ്യുന്നത് കൂടുതലും വളരെ ചെറിയ പ്രായത്തിലൊക്കെ 2 ഇയേഴ്സ് 3 ഇയേഴ്സിൽ പോലും നമ്മൾ പേരൻസ് ചെയ്യുന്ന കാര്യങ്ങൾ കുഞ്ഞ് കണ്ടു പഠിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലേക്ക് ഫോൺ വരുന്നു, അപ്പോൾ ഫോൺ എടുത്തിട്ട് അമ്മ പറയുന്നു വീട്ടിൽ അച്ഛനില്ല എന്ന് പറയുന്നു. അപ്പൊ അത് കേൾക്കുന്നൊരു കുഞ്ഞ് വളരെ കൊച്ചുകുട്ടിയായിരിക്കും. 3 ഇയേഴ്സ് ആണെങ്കിൽ പോലും കള്ളം പറയാമെന്നുള്ളത് ആ ഒരു പ്രായത്തിൽ തന്നെ കുട്ടി പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കുട്ടിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ അധികമായിട്ട് കുട്ടി അത് താനെ കണ്ടു പഠിക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ കുട്ടി കണ്ടു പഠിക്കുന്നുണ്ട്. അപ്പൊ അത് പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ
ഓരോ വീട്ടിലും നമ്മൾ ഓരോ ഏത് വാല്യൂവിനാണ് വ്യത്യസ്തത കൊടുക്കുന്നത് എന്നുള്ളത് ഡിഫറൻസ് ഓരോ വീടിന് വ്യത്യസ്തമാണ്. അതായത് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ കുറച്ച് ഇപ്പം സത്യസന്ധത, ഇപ്പം ഓണസ്റ്റി, ട്രസ്റ്റ്, ഒബീഡിയൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ വാല്യൂസ് പറയാറുണ്ടെങ്കിലും ചില വീടുകളിൽ അതിന് ചില കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം അപ്പം അത് ഓരോ വീട്ടിലെയും മാതാപിതാക്കളുടെ രീതികളും അവരുടെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇറ്റ് മേ ഡിഫർ ഫ്രം വൺ ഹോം ടു ദ അതർ. അതെ, അതായത് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് ഓരോ വീട്ടിലും ഉള്ള വാല്യൂസ്, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, കുട്ടികളെ കണ്ടു പഠിക്കുന്നതുമായിട്ടുള്ള ഓരോ വീട്ടിലെയും വാല്യൂസും സെപ്പറേറ്റ് ആയിരിക്കും. കാരണം ഓരോരുത്തരും വ്യക്തി അല്ല, ഓരോ വ്യക്തികളാണല്ലോ പിന്നെ കുടുംബങ്ങളാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാണെങ്കിൽ ചില വീട്ടിൽ അടുക്കും ചിട്ടയ്ക്കായിരിക്കും പ്രാധാന്യം, ചിലയിടത്ത് സത്യസന്ധതയ്ക്കായിരിക്കും. അതാണ് ഇപ്പൊ ചില വീടുകളിൽ ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതെ ഉറങ്ങാൻ കുട്ടികളെ സമ്മതിക്കില്ല. ചില വീടുകളിൽ പ്രാർത്ഥന ഓക്കെ, ചിലപ്പോൾ പ്രാർത്ഥിച്ചെന്നിരിക്കും, ഇല്ലെന്നും ഇരിക്കും. ചില വീടുകളിൽ വളരെ ശക്തമായിട്ട് പേരൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓണസ്റ്റി, സത്യസന്ധത കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലർക്കിപ്പം പേരൻസ് തന്നെ നുണ പറയുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ആ ഒരു ഓണസ്റ്റി വേണം എന്ന് അവർക്ക് പറയാനും പറ്റില്ല, കുട്ടികളൊട്ട് കണ്ടു പഠിക്കത്തുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ചിലർക്ക് പണം ഉണ്ടാക്കുന്നതായിരിക്കും അവരെ സംബന്ധിച്ച്, അതായിരിക്കും ഏറ്റവും വലിയൊരു വാല്യൂ ലൈഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ എന്നത് കൺസിഡർ ചെയ്യാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും അപ്പോൾ അതൊക്കെ കുട്ടികൾ കണ്ടു പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈച്ച് ഫാമിലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡിഫറെൻറ്റ് വാല്യൂസിനായിരിക്കും. സോ അതാണ് ഓരോ വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞത് ഓരോ വീടുകളിലും. അതെ, ഇപ്പം നമ്മൾ പറഞ്ഞു മാതാപിതാക്കളെ കണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പം ഈ മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്ക് കുട്ടികളെ നല്ലൊരു എന്താ വാല്യൂസ് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ആരിൽ നിന്നൊക്കെ കുട്ടികൾക്ക് കണ്ടു പഠിക്കുകയും ചെയ്യാമല്ലോ, നമ്മൾ പറഞ്ഞല്ലോ രണ്ട് രീതിയിലുമുണ്ട്. അപ്പം മാതാപിതാക്കളെ വിട്ടിട്ട് ബാക്കി ആരിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് നല്ല വാല്യൂസ് കിട്ടും, കണ്ടു പഠിക്കാം, അങ്ങനെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ. അതെ, ഏറ്റവും പ്രൈമറി സോഴ്സ് കുട്ടികൾ വാല്യൂ പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ് പ്രൈമറി സോഴ്സ്. സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് അവരുടെ കൂട്ടുകാരിൽ നിന്നാകാം, പുറത്തു നിന്ന് ഇറങ്ങുന്ന അവരുടെ കസിൻസിൽ നിന്നാകാം, ടീച്ചേഴ്സിൽ നിന്നാകാം, ഇനി മീഡിയയിൽ നിന്നാകാം, വീഡിയോസ്, അങ്ങനെ പല തരത്തിൽ പല രീതിയിൽ കുഞ്ഞുങ്ങളെ വാല്യൂസ് പോസിറ്റീവായും നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നത് കൂടുതലും നമ്മൾ പേരൻസ് വളരെ സ്ട്രോങ് ആയിട്ട് വാല്യൂസ് പഠിപ്പിക്കുന്നില്ല എങ്കിൽ ഈ പുറമേ ഉള്ള കിട്ടുന്ന നെഗറ്റീവായ വാല്യൂസ് കുട്ടികൾ പെട്ടെന്ന് പിടിച്ചെടുക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് എല്ലാ വീടുകളിലും കുട്ടിക്ക് മൂല്യബോധമുള്ളവരാക്കി വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ പുറമേ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസസ് അവരെ അധികം ഏശാതെ ഇരിക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സി കൂട്ടുകാർ പലരും ഇപ്പം സപ്പോസ് ഇപ്പം സത്യസന്ധനായിരിക്കണമെന്ന് നമ്മൾ വീട്ടിൽ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവനൊരു ടീനേജിലെത്തുമ്പം അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയും ആയിക്കോട്ടെ കള്ളം പറയുക, വീട്ടിൽ പോയി ആൻസർ ഷീറ്റ് കിട്ടിയില്ല, മാർക്ക് ലിസ്റ്റ് കിട്ടിയില്ല എന്ന് കള്ളം പറയുക, ക്ലാസ് ബങ്ക് ചെയ്തിട്ട് കോളേജിൽ ബങ്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പുറത്തു പോകുന്ന കുട്ടികൾ, അപ്പോൾ വീട്ടിലത് പറയണ്ട എന്നുള്ളത് ചിന്തിക്കുക. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ അവരുടെ കൂട്ടുകാർ കാണും, വീട്ടിൽ പറയണ്ട, എൻ്റെ വീട്ടിൽ ഞാൻ പറയുന്നില്ല, അത് കുഴപ്പമില്ല എന്ന് പറയുമ്പം നമ്മുടെ കുഞ്ഞിനെ സത്യം പറയാനായിട്ട് നമ്മൾ പഠിപ്പിച്ചെങ്കിൽ പോലും കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ഉള്ളൊരു കുട്ടിയാണെങ്കിൽ അറിയാതെ നമ്മുടെ കുട്ടി കുറേ നാൾ അവരുമായിട്ട് നടക്കുമ്പോൾ ആ വാല്യൂസ് നെഗറ്റീവ് വാല്യൂസ് ഒക്കെ പിക്കപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സ്ട്രോങ് ഫൗണ്ടേഷൻ നമ്മുടെ വീട്ടിൽ തന്നെ കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ കൊടുത്താൽ അതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ദൂരെ നമ്മളിൽ നിന്ന് മാറി താമസിക്കാൻ പോയാൽ പോലും പഠിക്കാൻ പോയാൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ആ വാല്യൂസ് വീട്ടിൽ നിന്ന് കിട്ടിയ വാല്യൂസ് വേരുറച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇപ്പം കുട്ടി വേറൊരു തലത്തിലേക്ക് പോകാൻ ശ്രമിച്ചാൽ പോലും പെട്ടെന്ന് എൻ്റെ വാല്യൂസ് എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് അറിഞ്ഞ് തിരിച്ചു വരാനായിട്ട് കുഞ്ഞിനത് വളരെയേറെ സഹായകമാകും. ഇപ്പം അത് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാനാണ് ഡോക്ടർ. ഇപ്പം ഡോക്ടർ പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് സ്ട്രോങ് വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ പോലും ഇല്ലേ, നമ്മളൊരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ ചെന്നുപെടുന്ന അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്? അതായത് ഈ നെഗറ്റീവായിട്ടുള്ള വാല്യൂസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ ഒരു തടയിടാൻ കുട്ടികൾക്ക് എങ്ങനെ പറ്റും? നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും അവർ പുറത്തേക്ക് പോകുമ്പോൾ മറ്റൊരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിപ്പെടുകയാണ്. അപ്പോൾ അതിനെ അവർക്കൊരു ഓവർകം ചെയ്യാൻ പേരൻസിന് എന്ത് ചെയ്യാൻ പറ്റും? അത് കുട്ടിയെ തന്നെ അതിന് ശക്തീകരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തെറ്റെന്താണെന്നും ശരി എന്താണെന്നും തിരിച്ചറിയാൻ അവനെ മനസ്സിലാക്കി കൊടുക്കുകയും
ഇനി തെറ്റ് വന്നാൽ പോലും വീട്ടിൽ വന്ന് അത് തുറന്നു പറയാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്താൽ തെറ്റ് വന്നാലും അത് നമുക്ക് കണ്ടെത്തി കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പല വീടുകളിലും ഇത് സംഭവിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് വീട്ടിൽ വന്ന് കുട്ടി ഓപ്പൺ ആയിട്ട് പറയില്ല തെറ്റ് സംഭവിച്ചാൽ പോലും. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നമുക്ക് സമൂഹത്തെ മുഴുവൻ നന്നാക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടി പോകുന്ന സ്കൂള് അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ മീഡിയയിൽ കാണുന്നതെല്ലാം എല്ലാം നമുക്ക് ഒറ്റയടിക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ഒരേ ഒരു വഴിയേ ഉള്ളൂ, നമ്മുടെ കുട്ടിയെ വാല്യൂസിൽ സ്ട്രെങ്തൻ ചെയ്യുക നമ്മുടെ കുടുംബത്തിൽ. അത് പേരൻസ് വളരെ ശ്രദ്ധിക്കണം, കാരണം അവരുടെ വാല്യൂസ് അനുദിനം കുഞ്ഞ് ഒബ്സേർവ് ചെയ്യുന്നുണ്ട്, കുട്ടി ഒബ്സേർവ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ സിൻസിയറിറ്റി, നമ്മുടെ ട്രസ്റ്റ്, നമ്മുടെ ഓണസ്റ്റി, നമ്മുടെ ഒബീഡിയൻസ്, ഇതെല്ലാം നമ്മളെങ്ങനെ മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം കണ്ട് തന്നെ കുട്ടികൾ പഠിക്കും. അപ്പം അതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ബി സ്ട്രോങ് ഇൻ ദ ഹൗസ്. അതെ, നല്ലൊരു അടിസ്ഥാനം അല്ലേ. യെസ്, ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി എടുക്കുക എന്നാണ് നമ്മൾ. നമുക്കൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു ഡോക്ടർ. ഓക്കെ, ഹലോ. ഹലോ, നമസ്കാരം. ആർട്ട് ഓഫ് പാരന്റിംഗിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സിനി, ഞാൻ മല്ലപ്പള്ളി നിന്നാണ് വിളിക്കുന്നത്. സിനി മല്ലപ്പള്ളിയിൽ നിന്നല്ലേ. സിനി വർക്ക് ചെയ്യുകയാണോ വീട്ടമ്മ? പ്രൈവറ്റ് ഫേമിലി വർക്ക് ചെയ്യുകയാണ്. ഓക്കെ ഓക്കെ. എത്ര മക്കളുണ്ട് സിനി? ഒരു മോനേ ഉള്ളൂ. ഓക്കെ ഓക്കെ. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ട്? കാണാറുണ്ട്. കാണാറുണ്ട്. മോൻ എത്ര വയസ്സുണ്ട്? 5 വയസ്സ്. 5 വയസ്സേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പം ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. എന്റെ മോനെ 5 വയസ്സായേ. ഓക്കെ. അപ്പം അവനെ നല്ലൊരു വാല്യൂസ് വളർത്തണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ഓക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം ഒന്ന് പറഞ്ഞു തരാമോ? അത് വളരെ ചെറിയ, അതാ ഞങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്, വളരെ ചെറിയ പ്രായം, അതായത് 5 വയസ്സിലൊക്കെ കുട്ടിക്ക് നമ്മൾ എന്താണോ നമ്മുടെ കുഞ്ഞ് നല്ല മൂല്യബോധം ഏതൊക്കെ രീതിയിൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതൊക്കെ പറഞ്ഞ് തന്നെ കൊടുക്കണം. ഇപ്പൊ കൊച്ചു കുട്ടി ആയതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല മോറൽ സ്റ്റോറീസ് ഇല്ലേ, കഥകളില്ലേ, നമ്മുടെ ബൈബിളിലുണ്ട്, ഗീതാ കഥകളുണ്ട്, അതുപോലെ തന്നെ ധാരാളം സ്റ്റോറി ബുക്സ് നമുക്ക് വാങ്ങാൻ കിട്ടും, നല്ല മോറലുള്ള കൊച്ചു കൊച്ചു കഥകളൊക്കെ. അപ്പൊ ഈ പ്രായത്തിലാകുമ്പം ആ കൊച്ചു കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം കുഞ്ഞിന് അതിലൂടെ കേൾക്കാൻ താല്പര്യവുമുണ്ട്, എന്നാൽ പുതിയ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. അപ്പം ഈ രീതിയിലാണ് നമ്മളിപ്പം കുട്ടിയെ പിടിച്ചിരുത്തി മോൻ അങ്ങനെ ചെയ്യണം അത് തെറ്റ് ശരിയെന്ന് പറഞ്ഞാൽ ഇപ്പം അത്രയ്ക്ക് അങ്ങോട്ട് കുഞ്ഞിന് മനസ്സിലാകുന്നില്ല എങ്കിൽ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്ന മോറൽ സ്റ്റോറീസ്, അതുപോലെ ഇപ്പം CDs ഒക്കെ കിട്ടും കുഞ്ഞുങ്ങൾക്ക്, നല്ല മൂല്യബോധം വളർത്താനുള്ള CDകളൊക്കെ അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ വാങ്ങിച്ച് ഇട്ട് കൊടുക്കുക, അതിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക. ഈ രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മൂല്യബോധം വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ മാതാപിതാക്കളും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, നമ്മുടെ കുട്ടിയുടെ മുൻപിൽ വെച്ച് കള്ളം പറയുക അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റം പറയുക, ഒരാളെ താഴ്ത്തി സംസാരിക്കുക, നമ്മുടെ പേരൻസിനെ പറ്റി നമ്മൾ കുറ്റം പറയുക, ടീച്ചേഴ്സിനെ കുറ്റം പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുട്ടിക്ക് നെഗറ്റീവായ ഒരു ഐഡിയ ആണ് കൊടുക്കുന്നത്, അത് ചെയ്യാതിരിക്കുക. അപ്പം നമ്മളെയും കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. സിനി, ഹലോ. ഹലോ. ആ സിനി, മനസ്സിലായല്ലോ അല്ലേ. ഓക്കെ, തുടർന്നും പ്രോഗ്രാം കാണുക, സംശയം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ സിനി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിലൊക്കെ വിളിക്കുന്നവര് സ്ക്രോള് ശ്രദ്ധിച്ചിരുന്നില്ല അല്ലെ, എന്ത് ടോപ്പിക്കാണ് നമ്മൾ വിട്ടുന്നില്ല. ഇപ്പൊ കറക്റ്റ് ടോപ്പിക്കിൽ വിളിക്കുന്നതുകൊണ്ട് നമുക്കും അതിൽ നിന്ന് മാറാതല്ലേ ഡോക്ടറിനും ഉത്തരം പറയാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് മുതിർന്ന കുട്ടികളാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ വാല്യൂസ് ഒക്കെ പറഞ്ഞു കൊടുക്കാം അല്ലേ. ഇപ്പൊ സിനി പറഞ്ഞ പോലെ 5 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പം അവരെ ആ രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു അല്ലേ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു കുറച്ചൊരു ശ്രമകരമായ കാര്യം തന്നെയാണ്. അതെ, പക്ഷെ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നമ്മൾ കരുതാം പറഞ്ഞു കൊടുക്കുന്നത്, പക്ഷേ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്, അവനത് പിക്കപ്പ് ചെയ്യുന്നുമുണ്ട്. നമ്മൾ ചിന്തിക്കരുത് പറഞ്ഞു കൊടുക്കുന്നത് പഴയപ്പോയല്ലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതിന് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഞാൻ സിനിക്ക് പറഞ്ഞു കൊടുത്തത്, ഷോർട്ട് സ്റ്റോറീസ്, മോറൽ സ്റ്റോറീസ്, സീരീസ്, ഇതൊക്കെ നമ്മൾക്ക് കുട്ടിയെ കാണിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു കളിയിലൂടെ, ഒരു കഥ പറച്ചിലൂടെ പല കാര്യങ്ങളും അതെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓർത്ത് വെക്കാനും സഹായകമായിരിക്കും ഈ കഥയിലൂടെ ആകുമ്പോൾ കുട്ടിക്ക് അത് കേട്ടിരിക്കാനും ഇൻട്രസ്റ്റ് ആണ് അല്ലെ, പ്രാവർത്തികമാക്കാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതിന് സമയം കണ്ടെത്തണം. അതെ അതെ, അതാണ് ഒരു വലിയ കാര്യം. മാതാപിതാക്കൾ കണ്ടെത്തണം, കാരണം മാതാപിതാക്കൾക്ക് ഇപ്പം സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാൻ നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പേരൻസ് ആണ്. ഗ്രാൻഡ് പേരൻസിന് കുറച്ചുകൂടെ സമയം കൂടുതൽ കാണും, അപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്തും
അതുപോലെ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്തൊക്കെ നല്ല കഥകൾ പറഞ്ഞു കൊടുത്താൽ കുഞ്ഞിനത് വളരെ പ്രയോജനകരമാണ്. ഇപ്പം എൻ്റെ മോൻ തന്നെ കൊച്ചായിരിക്കുമ്പോൾ അമ്മച്ചിയിലൂടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എന്നും ഇതുപോലെ മോറൽ സ്റ്റോറീസ്, ബൈബിളിലെ കഥകൾ പറഞ്ഞ് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു അവൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെനിക്ക് വളരെ സഹായകമായിട്ടുണ്ട്. കാരണം അവനെ ആ നല്ല വാല്യൂസിൽ വളർത്തിക്കൊണ്ട് വരാൻ ഗ്രാൻഡ് മദർ ഹാസ് പ്ലേഡ് എ വെരി ബിഗ് റോൾ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഗ്രാൻഡ് പേരൻസിന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു നെക്സ്റ്റ് ജനറേഷനെ ഹെൽപ്പ് ചെയ്യാൻ, ഒരു നല്ല മൂല്യബോധമുള്ളവരാക്കി വളർത്താൻ ഗ്രാൻഡ് പേരൻസിനും സാധിക്കും തീർച്ചയായിട്ടും. ആർട്ട് ഓഫ് പേരന്റിംഗിൽ ഇനി ഒരു ചെറിയ ഇടവേള. അപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോൾ വാല്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് വാല്യൂസ് ഉണ്ട് അല്ലേ. ആദ്യം ഡോക്ടർ നമുക്ക് സത്യസന്ധതയെ കുറിച്ച് പറയാം തോന്നുന്നു. ഒരു ജീവിതത്തിൽ അല്ലേ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതെങ്ങനെയാണ് ഡോക്ടർ, സത്യസന്ധത എങ്ങനെ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ സാധിക്കും? സത്യസന്ധത എന്നുള്ളത് നമ്മുടെ വീട്ടിൽ കുട്ടികൾ കണ്ടു പഠിക്കുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കണ്ടു പഠിക്കുന്നതാണ്. ആദ്യത്തെ അവരുടെ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പേരൻസ് തന്നെയാണ്. അപ്പം എക്സാമ്പിള് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുന്നു എനിക്ക് തോന്നുന്നു. ഒരു വീട്ടിൽ അമ്മ അച്ഛൻ്റെ പേഴ്സിൽ നിന്നും പൈസ എടുക്കുകയാണെന്നിരിക്കട്ടെ, കുറച്ച് എന്തെങ്കിലും സാധനം വാങ്ങാനാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പണം എടുക്കുന്നത് എടുത്തു അത് ഉപയോഗിച്ചു. അപ്പം അച്ഛൻ വന്നിട്ട് ചോദിക്കുന്നു, അവിടെ ഞാൻ പൈസ വെച്ചിരുന്നു, നീ കണ്ടോ എടുത്തോ എന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് ആ അദ്ദേഹത്തിനോട് പറയാൻ പേടിയാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം വഴക്ക് പറയുമോ എന്ന് പേടിച്ചിട്ട് ഇല്ല ഞാൻ എടുത്തില്ല കണ്ടില്ല എന്ന് പല അമ്മമാരും പറയാറുണ്ട് ഹസ്ബൻഡിൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കുന്നു എന്ന്. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടി എന്താ മനസ്സിലാക്കുന്നത്? ചിലപ്പോൾ അവൻ്റെ ഒരു ആവശ്യത്തിന് തന്നെ ആയിരിക്കും പപ്പയോട് പറയണ്ട എന്ന് പറഞ്ഞായിരിക്കും അമ്മ പണം എടുത്ത് കൊടുത്തിരിക്കുന്നത്. വലിയ എമൗണ്ട് ആവണമൊന്നുമില്ല. പക്ഷെ അപ്പം കുട്ടിക്ക് കിട്ടുന്ന വാല്യൂ എന്താ? അച്ഛൻ വരുന്നു, ഇവിടെ ഞാൻ വെച്ചിരുന്ന പൈസ നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടില്ല ഞാൻ എടുത്തില്ല എന്ന് അമ്മ പറയുമ്പം കുട്ടിക്ക് കിട്ടുന്ന ജീവിതത്തിലെ ഏറ്റവും തെറ്റായ ഒരു വാല്യൂ ആണ് കള്ളം പറയാം, മറ്റൊരാളുടെ സാധനം എടുക്കാം, എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് അച്ഛനോട് കള്ളം പറയാമെങ്കിൽ എനിക്കും കള്ളം പറയാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഇപ്പം സ്കൂളിൽ പോയൊരു കുട്ടിയുടെ പെൻസിൽ എടുക്കുന്നതാവാം, വലുതാവുമ്പം ഒരു കുട്ടിയുടെ മൊബൈൽ ഫോൺ കട്ടെടുത്തുകൊണ്ട് വരുന്നതാവാം. ധാരാളം കുട്ടികളെ എനിക്ക് ഈ അടുത്ത സമയത്ത് കൗൺസിലിങ്ങിന് വരാറുണ്ട്. കുട്ടികൾ മറ്റുള്ളവരുടെ സാധനങ്ങൾ, അത് വലിയ കുട്ടികളൊക്കെ ടീനേജിൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരു കുട്ടിയുടെ മൊബൈൽ എടുത്തിട്ട് വേറൊരു വീട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരിക, കളിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ ഫുട്ബോളിന് പോകുമ്പം അല്ല ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ അവരുടെ ഷർട്ടൊക്കെ ഊരി പാൻ്റൊക്കെ അവിടെ വെച്ചിട്ട് മറ്റ് കളിക്കുന്ന ഡ്രസ്സിട്ട് ഇറങ്ങുന്നതിനകത്തു നിന്ന് കുട്ടി സ്ഥിരമായി പണം എടുക്കുക, മൊബൈൽ അടിച്ചു മാറ്റി കൊണ്ടുവരിക. പിന്നെ ലാസ്റ്റ് ഈ കുട്ടികളെല്ലാം കൂടെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്, ഈ ഒരു പയ്യനാണ് അത് എടുത്തുകൊണ്ട് പോകുന്നതെന്നുള്ളത്. അപ്പോൾ കൗൺസിലിങ്ങിന് വന്നപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ അമ്മയോട് ഇത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വീട്ടിൽ നിന്നും അച്ഛൻ്റെ കയ്യിൽ നിന്നും പണം എടുത്തിട്ട് പലപ്പോഴും പറയാതിരുന്നിട്ടുണ്ടോ, കുഞ്ഞത് കാണാൻ ഇടയായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ശരിയാണ്, അച്ഛൻ മദ്യപിക്കുന്ന ആളാണ്, അയാൾ കൊണ്ട് കാശൊക്കെ കുറേ കൊണ്ട് കളയും, അപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയിട്ട് അദ്ദേഹത്തിന് ഒരു ബോധമില്ലാതിരിക്കുന്ന സമയത്ത് പോയി എടുക്കാറുണ്ട്. അപ്പം കുട്ടി അത് കണ്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലാണ് അത് കുട്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം കുട്ടികളുടെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. അപ്പം അതുകൊണ്ട് ഓണസ്റ്റി എന്നുള്ളത് അത് എടുത്താൽ അത് തെറ്റാണ്, അപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു റോങ് ഡിസിഷനാണ്, അല്ലെങ്കിൽ വിശ്വാസമുള്ളൊരു കുട്ടിയാണെങ്കിൽ അത് ദൈവം എന്നെ പണിഷ് ചെയ്യുമെന്നൊക്കെ ഉള്ളത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഓണസ്റ്റി തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. അതെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സത്യസന്ധത എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കുട്ടികളിൽ വളരെ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടൊരു കാര്യമാണ് ബഹുമാനം. അതെ അല്ലെ, മറ്റുള്ളവരെ അല്ലെങ്കിൽ മുതിർന്നവരെ, മുതിർന്നവരെ തന്നെ ആണെന്നില്ല, നമുക്ക് ഒരേ പ്രായത്തിലുള്ളവരെയും ബഹുമാനിക്കാമല്ലോ. ബഹുമാനിക്കാൻ വളരെ മടിയാണ്. പണ്ടൊക്കെ നമ്മൾ, എനിക്ക് അറിയാം, നമ്മളിപ്പോൾ ചില കുറച്ച് ഏജ്ഡായിട്ടുള്ളവർ നമ്മുടെ വീട്ടിലൊക്കെ വന്നാൽ നമ്മുടെ പേരൻസ് വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും എണ്ണീക്കുക അല്ലെ, ഇങ്ങനെ വെക്കുക, അങ്ങനെയൊക്കെ ഒരു കുറച്ച് മര്യാദകളുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല. ആര് വന്നാലായിക്കോട്ടെ, അവർ വീഡിയോ ഗെയിം കളിക്കുന്നു, മൊബൈലിൽ കാണുന്നു, അവർക്കതൊന്നൊരു വിഷയമേ ഇല്ല. അപ്പം എങ്ങനെയാണ് ഡോക്ടർ നമുക്ക് ഈ ബഹുമാനം എന്ന രീതിയിലെ കുഞ്ഞുങ്ങളെ, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് വീട്ടിൽ തന്നെ നമുക്ക് പരസ്പര ബഹുമാനം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അവിടെ ആദ്യം ചിന്തിക്കേണ്ടത്. എങ്ങനെയാണ് വീട്ടിൽ അച്ഛൻ അമ്മയോട് സംസാരിക്കുന്നത്, തിരിച്ച് അമ്മ അച്ഛനോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ മറ്റ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരോട്, പ്രായമുള്ളവരോട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, പ്രത്യേകിച്ചും ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ആ കുട്ടികളുടെ മാതാപിതാക്കൾ ഒരു ബഹുമാനം ഇല്ലാതെ ഒരു വാല്യൂം കൊടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ
തീർച്ചയായും കുട്ടി അത് തന്നെ കണ്ടു പഠിക്കത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വാല്യൂസ് ഈ ബഹുമാനം എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത് കണ്ടു വേണം കുട്ടികൾ പഠിക്കാൻ. മുതിർന്നവർ വരുമ്പം അവർക്ക് സ്പേസ് മാറിക്കൊടുക്കുക, മുതിർന്നവരെ വീട്ടിലുണ്ടെങ്കിൽ, ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരെ അവരുടെ അടുത്ത് പോവുക, കാര്യങ്ങൾ ചോദിക്കുക, ഒരു സാധനം എടുത്താൽ അവർക്ക് കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് കൊടുപ്പിക്കുക. അപ്പൊ അത് ആ വീട്ടിലുള്ള ഒരു പ്രായമുള്ള ഒരു വ്യക്തിയെ വാല്യൂ ചെയ്യുന്നതാണ് കുട്ടി പഠിച്ചു വരുന്നത്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം കുട്ടി ഒരിക്കലും ഈ ബഹുമാനം മുതിർന്നവരോടുണ്ടാവില്ല. പിന്നെ മറ്റൊരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാതാപിതാക്കൾ എപ്പോഴും മുതിർന്നവരെക്കുറിച്ച് അല്ലെ മറ്റുള്ളവരെക്കുറിച്ച് താഴ്ത്തി സംസാരിക്കുക, കുറ്റം പറയുക, മുതിർന്നവരെക്കുറിച്ച് ഇപ്പം ടീച്ചേഴ്സിനെ കുറിച്ച് കുറ്റം പറയുക. കുട്ടിയുടെ ടീച്ചറിനെ പറ്റി തന്നെ വീട്ടിലിരുന്ന് കുറ്റം പറയുമ്പോൾ കുട്ടിക്ക് എങ്ങനെ ആ പേരൻറ് ആ ടീച്ചറിനോട് ബഹുമാനം ഉണ്ടാകും? ഒരു PTA മീറ്റിംഗ് കണ്ട് കഴിഞ്ഞ് വരുമ്പം പല പേരൻസും വന്നിട്ട് ടീച്ചേഴ്സിൻ്റെയും പ്രിൻസിപ്പളിൻ്റെയും ഒക്കെ കുറ്റങ്ങളായിരിക്കും പറയുന്നത്. അപ്പം കുട്ടി പിന്നെ എങ്ങനെ അവരെ ബഹുമാനിക്കും ടീച്ചറിനെ? നമ്മളത് പറയും തോറും കുട്ടിയുടെ ബഹുമാനം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പരസ്പര ബഹുമാനം, ഒരു വീട്ടിൽ പരസ്പരം ഭാര്യയും ഭർത്താവും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും അത് കുഞ്ഞും പഠിക്കും. ഇങ്ങനെ ഒരു സെയിങ് ഉണ്ട്, വീട്ടിൽ ഒരു അമ്മയ്ക്ക് കസേര വലിച്ചിട്ട് കൊടുത്ത് ഇരിക്കാൻ സ്പേസ് കൊടുക്കുന്ന, അമ്മയെ ബഹുമാനിക്കുന്ന ഒരു ആൺകുട്ടി തീർച്ചയായും പുറത്തിറങ്ങിയാലും ഒരു പെൺകുട്ടിയെ ബഹുമാനിക്കുമെന്ന്. ഓക്കെ, ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു കാര്യമാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സത്യസന്ധതയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ബഹുമാനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെയാണ് ഇപ്പം എല്ലായിടത്തും നമ്മൾ പഴയ ആൾക്കാരൊക്കെ പറഞ്ഞ ഒന്നും ഒരു ഉറി അല്ലെ, അങ്ങനെ ഒരു ഒരു എന്താ വായ്മൊഴി തന്നെയുണ്ട്. അതായത് ഒരു കുട്ടികള് കൂടി വന്നാൽ രണ്ട്, അതിനപ്പുറത്തേക്കൊക്കെ ചിന്തിക്കുക വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരാണ് കുട്ടികൾ. അപ്പൊ അങ്ങനെ ഈ ന്യൂക്ലിയർ ഫാമിലി ആവുമ്പം ഈ ഷെയറിംഗ് എന്നുള്ള ഒരു കാര്യം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കുട്ടികൾ വീട്ടിലൊരു കസിൻ സിസ്റ്ററോ ആരെങ്കിലും വന്നാൽ തന്നെ ടോയ്സ് പോലും ഷെയർ ചെയ്യാനുള്ളൊരു മനോഭാവം കുട്ടികൾക്കില്ല. അപ്പം ഈ ഷെയറിങ് എനിക്ക് തോന്നി കാലഘട്ടത്തിൽ ആവശ്യമുള്ള മറ്റൊരു മൂല്യം ബോധം തന്നെയാണ് കുട്ടികൾക്ക്. ഷെയർ ചെയ്യാനുള്ളൊരു മനോഭാവം ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ല. അതെ, അത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ വീട്ടിൽ ഒരു സാധനം എടുത്താൽ അത് ഹാഫ് ആക്കി കൊടുക്കുക, അല്ലെ ഈക്വൽ ആയിട്ട് ബ്രദറിനും സിസ്റ്ററിനും കൊടുക്കാനൊക്കെ പഠിപ്പിക്കണം. അല്ലാതെ ഇത് നിൻ്റേത് ഇത് നിൻ്റേതെന്ന് പറഞ്ഞ് സെപ്പറേഷൻ നമ്മൾ പേരൻസ് കൊടുക്കാതിരിക്കുക വീട്ടിൽ തന്നെ. പിന്നെ ഷെയറിങ് കുട്ടി പഠിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗം ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്, കുട്ടികളെ നമ്മൾ സാധാരണ നമ്മുടെ ബർത്ത്ഡേ വരുമ്പം അല്ലെങ്കിൽ ക്രിസ്മസ് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ നമ്മൾ പേരൻസ് പോയിട്ട് ഒരു ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ പണം കൊണ്ട് കൊടുക്കാറുണ്ട്, അല്ലെ അവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ട്. അത് പേരൻസ് പോകുന്നു, കുട്ടികൾ ഇതറിയുന്നില്ല, അവർ വീട്ടിലിരിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഷെയറിങ് പഠിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഇവരെ കൂടെ കൊണ്ടുപോവുക. നമ്മൾ അവർ വാങ്ങുന്ന സാധനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവർക്ക് ഷെയർ ചെയ്യിപ്പിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് നമ്മളെക്കാട്ടിലും വളരെ വിഷമം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്നും അവരുമായിട്ട് നമ്മുടെ എന്ത് സാധനം ഫുഡാണെങ്കിലും നമ്മുടെ സ്പേസ് ആണെങ്കിലും ഒക്കെയും പങ്കിടണം എന്നുള്ളൊരു വലിയ വാല്യൂ നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങൾ വൈസ്മെൻസ് ക്ലബ് ഇൻ്റർനാഷണലിലെ മെമ്പേഴ്സാണ് ഞാനും ഞങ്ങളുടെ ഹസ്ബൻഡ് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഞങ്ങളുടെ ക്ലബിൻ്റെ ഒരു ഓരോ വർഷവും ഓരോ ടോപ്പിക്കാണ് അവർ തിരഞ്ഞെടുക്കുന്നത്, ഓരോ പ്രോജക്റ്റാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഹീലിംഗ് ഹാൻഡ് ഫോർ ദ ഡിപ്രസ്ഡ് എന്നുള്ളതായിരുന്നു ഈ വർഷത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രോജക്റ്റ്. അപ്പം എൻ്റെ മോനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു ടോപ്പിക്ക് വന്നപ്പം ബി വിത്ത് ഏജ്ഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വന്നു. അപ്പം നമ്മൾ ഇവരെയും കൊണ്ട് ആ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ക്ലബായിട്ട് പോയപ്പം നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുട്ടികളെ കൊണ്ടാണ് പ്രായമായ അവിടുത്തെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഫുഡ് കൊടുപ്പിച്ചത്, അവരോടൊപ്പം ഇരുന്ന് കഴിച്ചത് ഓക്കെ. അപ്പം കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ബുക്സിൽ എഴുതി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആ ഒരു ഒറ്റ എക്സ്പീരിയൻസ് മതി നമ്മുടെ കുട്ടിക്ക് മനസ്സിലാക്കാൻ, എത്രത്തോളം ഷെയർ ചെയ്യണം, നമ്മളെക്കാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ. അപ്പം ഇങ്ങനെ ഷെയറിങ്, അതുപോലെ തന്നെ കുട്ടികളുടെ ഹോംസ് ഉണ്ടല്ലോ, ഓഫനേജസ് ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയാലും ഇതുപോലെ തന്നെ കുട്ടിക്ക് നല്ല വാല്യൂ, അവർക്കുള്ള ബുക്സ് അല്ലെങ്കിൽ അവരുടെ ക്ലോത്ത്സ് ഒക്കെ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ അതിൽ വലിയൊരു ഒരു ലെസൺ നമുക്ക് കൊടുക്കാൻ മറ്റില്ല. ഇതായിരിക്കും ഏറ്റവും നല്ലൊരു
രീതിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്കൊന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസിനും വളരെ ഉപകാരപ്രദമാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ എനിക്കൊന്ന് വളരെ ഒരു നല്ല ശതമാനം ആൾക്കാരും ഈ ഓൾഡ് ഏജ് ഹോമിലും ഒക്കെ കൊണ്ടുപോയി ഫുഡും ബർത്ത്ഡേസിനൊക്കെ ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡും ഉണ്ട്. അപ്പം അതിന്റെ കൂട്ടം നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടുക, അവരും തിരിച്ചറിയിട്ട് ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മളെല്ലാം വാങ്ങിച്ചു കൊടുത്തും ഒറ്റ പുത്രിയും പുത്രനും ഒക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര സ്നേഹം കൊടുത്തും വളർത്തുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല മൂല്യവും കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ പേരൻസ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടർ, എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം അല്ലേ ഏറ്റവും വാല്യൂ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഇത് കൂടാതെ പുതിയ നമുക്ക് സമയവും കുറവാണ്, ചുരുക്കത്തിൽ ഇനിയുള്ള ബാക്കി കാര്യങ്ങളോടൊന്ന് ഡോക്ടർ ചുരുക്കത്തിലൊന്ന് പറയാം. അതെ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്ന വാല്യൂസ്, ഇത്രയും നാൾ നമ്മൾ പാലിച്ചു പോരുന്ന വാല്യൂസിൽ നിന്നും കുറച്ച് അധികമായിട്ട് കുറച്ച് വാല്യൂസ് ഇന്നത്തെ കുട്ടികൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എമ്പതി എന്നുള്ളതാണ്. അതായത് സഹജീവിയോടുള്ള സഹാനുഭൂതി, കാരുണ്യം എന്നാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് കുഞ്ഞുങ്ങൾക്ക് വളർത്തിയെടുക്കണം. കാരണം നമ്മുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസമായാലും സമൂഹത്തിൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന പ്രയാസമായാലും എന്തായിരുന്നാലും മറ്റൊരു ഒരാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് അവരുടെ വേദന മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് എമ്പതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ കുട്ടികളിലും വളർത്തിയെടുക്കണം. അത് നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്നത് കണ്ടു വേണം കുഞ്ഞുങ്ങളത് പഠിക്കാനായിട്ട്. ഒന്ന്, വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. രണ്ടാമതായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസിയെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലും നമ്മൾ മുതിർന്നവരെല്ലാം കാണിച്ചു കൊടുക്കേണ്ട ഒരു മാതൃകയാണ് നമ്മുടെ കുട്ടികൾക്ക്. കാരണം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു എത്തിനോട്ടമാണെന്ന് നമ്മൾക്ക് പലർക്കും ആഗ്രഹമായിട്ടുള്ളത്, പ്രത്യേകിച്ചും കേരളത്തിൽ. ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളല്ല മറ്റുള്ളവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്താണ്, മറ്റൊരാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനുള്ളൊരു വളരെ മോശമായൊരു പ്രവണത നമ്മുടെ യുവജനങ്ങളിലും കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. അത് മുളയിലേ ഞുള്ളിക്കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മൾ മാതാപിതാക്കൾ തന്നെ വീട്ടിൽ മറ്റുള്ളവരെ കുറിച്ചും അവരുടെ പ്രൈവസിയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ കുട്ടികൾ കേൾക്കാതെ മാത്രമേ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് സംസാരിക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ കുട്ടിയും ആ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം, ഒളിഞ്ഞു നോട്ടം എന്ന് വേണം പറയാൻ. അതൊരു തരം മാനസിക പ്രശ്നമായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ. അതിനെയാണ് നമ്മൾ വലിയ ആൾക്കാർ അതിനൊരു പേര് സദാചാരം അല്ലേ എന്നൊരു രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് ഈ ഒളിഞ്ഞു നോട്ടത്തെ തന്നെയാണ്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതിനെ തെറ്റായിട്ട് ഇവരങ്ങ് വ്യാഖ്യാനിക്കുകയാണ്. ഇപ്പൊ സത്യം പറഞ്ഞാല് നമുക്ക് ആങ്ങളയ്ക്കും പെങ്ങൾക്കും പോലും ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ എല്ലാവർക്കും പേടിയാണ്. കാരണം എന്താണ് ആൾക്കാർ ധരിക്കുന്നതെന്നുള്ള രീതിയിലേക്ക് കേരളം മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടില് അങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ആവശ്യമുള്ളത് ഇടപെടണം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയോ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ കേൾക്കുകയോ സംസാരിച്ചാൽ തീർച്ചയായും ആ ഒരു നെഗറ്റീവ് വാല്യൂ നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഒഴിവാക്കണം. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുഞ്ഞുങ്ങളിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ആണ്. അതായത് കോമ്പറ്റീഷൻ അല്ല, ഒരു കോമ്പറ്റീറ്റീവ് ബിഹേവിയർ ഓക്കെ, ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് കണ്ടു വളർന്നിരിക്കുന്നത്, എല്ലാ മാതാപിതാക്കളുമല്ല, ഒരു വ്യക്തിയെ ചവിട്ടി താഴ്ത്തിയിട്ട് വേണം എൻ്റെ വിജയമെന്നുള്ളത് ഇന്ന് കുഞ്ഞുങ്ങൾ പഠിച്ചു വയ്ക്കുന്ന വളരെ തെറ്റായ ഒരു മൂല്യമാണ്. ഇന്ന് നമ്മളും കണ്ടുവരുന്നത് അതാണ്. എൻ്റെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ ആയിക്കോട്ടെ, ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ആരായിരുന്നാലും മറ്റൊരാളെ കരുതേച്ച് കാണിച്ച് എനിക്ക് വിജയിക്കണം എന്നുള്ളത് വളരെ തെറ്റായൊരു മൂല്യമാണ്. ഒരിക്കലും നമ്മൾ കുട്ടികളുടെ മുൻപിൽ അത് പറയാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. കാരണം റെസ്പെക്റ്റിംഗ് ഈച്ച് ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ വ്യത്യസ്തതയെ മനസ്സിലാക്കുക. അപ്പം ഒരാളെ അരിഞ്ഞിട്ടിട്ട് നശിപ്പിച്ചിട്ട് എനിക്ക് ജയിക്കണം എന്നുള്ളത് തെറ്റായ ഒരു പ്രവണതയാണ്. സോ ഇപ്പം നമ്മൾ കാണാൻ സാധിക്കും, ഈ ഒരു എനിക്ക് പ്രേമിച്ച പെൺകുട്ടിയെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലും അവളെ നശിപ്പിക്കുക, ജീവിക്കണ്ട എന്നുള്ളൊരു പ്രവണത. അപ്പം എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്ക് വേണ്ട, അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. യുവജനങ്ങളുള്ള ടീനേജേഴ്സ് ഒക്കെ ഉള്ള പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതൊരു കോമ്പറ്റീഷനായിട്ട്
അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഇത് സ്ഥിരം നമ്മൾ വീട്ടിൽ സംസാരിച്ച് പോരുമ്പോൾ നമ്മുടെ കുട്ടി മനസ്സിലാക്കുന്നത് വളരെ തെറ്റായ ഐഡിയാസും ലെസൺസുമാണ് നമ്മുടെ കുട്ടി കിട്ടുന്നത്. പലപ്പോഴും പേരൻസ് അത് ചിന്തിക്കാറ് പോലുമില്ല, ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കുട്ടി പെതുക്കെ പെതുക്കെ സ്പോഞ്ച് പോലെ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ പേരൻസ് അറിയാറില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. നമ്മുടെ ആർട്ട് ഓഫ് പാരന്റിങ്ങിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഒരു കുട്ടിയെ എങ്ങനെ മൂല്യബോധമുള്ളവനാക്കി വളർത്താം എന്നുള്ളതാണ്. ഒരുപാട് പോയിൻറ്സ് ഞങ്ങൾ പറഞ്ഞു പോയെങ്കിലും അതിലൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് പ്രാർത്ഥന. ഒരു കുഞ്ഞിനെ നല്ല പ്രാർത്ഥനാശീലമുള്ളവനാക്കി വളർത്താനും എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: ദ പ്രൊഡ്യൂസർ, ആർട്ട് ഓഫ് പേരന്റിംഗ്, ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5. ഫോൺ 0469-260-6941. ഫോർ 2 4 3. മൊബൈൽ 9961.